ൾ മാറ്റ കാസർഗോഡ് ജില്ലാ സാഹിത്യോത്സവം രണ്ടായിരത്തി ഈ പരിപാടിയിൽ ഞാൻ ഒരു കൊച്ചു കഥ പറയുകയാണ് തെറ്റുകൾ വന്നാൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം കഥ പറയട്ടെ യമനിലെ ശുദ്ധനായ വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ആകെയുള്ളത് മുടന്തിയും മാതാവും ഉപജീവനം നയിച്ചത് മാതാവിനെ അയാൾ ഒരു തരത്തിലും അമന്തം കാണിച്ചില്ല ആ ഇടക്കാണ് സന്ദേശം ഏകദേവത്തിലേക്കുള്ള ക്ഷണം അദ്ദേഹം സ്വീകരിച്ചു സത്യസാക്ഷ്യം ചൊല്ലി മുസ്ലിമായി

ഇത് കേട്ടപ്പോൾ സഹിക്കാനായില്ല ഒരു കല്ലെടുത്തു അയാൾ തന്റെ സ്വന്തം പല്ലിനെ പൊട്ടിച്ചു പ്രവാചകനെ കാണാതെ ഒരു നിമിഷവും ജീവിക്കാൻ വയ്യ എന്നായി ഊസ് തന്റെ അടങ്ങാത്ത ആഗ്രഹം ഊയിസ് മാതാവിനെ അറിയിച്ചു നബിയെ വീട്ടിൽ വെച്ച് കാണണമെന്നാണ് അവർ മകനോട് പറഞ്ഞത് മാതാവിനെ പരിചരിക്കുന്ന കാര്യത്തിൽ അയാൾ വേണ്ട ഏർപ്പാടുകൾ ചെയ്താണ് മദീനയിലേക്ക് യാത്രയായത് യമനിൽ നിന്നും നാഴിക മദീന വളരെ ദുർഘടമാണ് മരുഭൂമിയുടെ വരെയും പ്രതിബന്ധങ്ങളൊന്നും പ്രശ്നമാക്കിയില്ല ഏതാനും ദിവസത്തെ യാത്രക്ക് ശേഷം അയാൾ മസ്ജിദു നബവിക്ക് സമീപമുള്ള നബിയുടെ വീട്ടിലെത്തി ആ സമയത്ത് പള്ളിയിലായിരുന്നു പള്ളിയിൽ ചെന്ന് കാണാൻ ആയിഷാ ബീവി പറഞ്ഞു നബി ഇനി എന്ത് ചെയ്യുംബി തിരുമനി പള്ളിയിൽ നിന്ന് ഉടനെ മടങ്ങോസ് ചോദിച്ചു മടങ്ങാൻ വളരെ വൈകിയേക്കും ആയിഷീവി പറഞ്ഞു നിരാശനായി നബി വരും വരെ ഉമ്മ വിഷമിക്കും നബിയെ വീട്ടിൽ വെച്ച് കാണണമെന്നാണ് ഉമ്മ അയാൾ ഉമ്മ നൽകിയ അഭിലാഷം അവഗണിക്കാൻ ഉവൈസ് തയ്യാറായില്ല അയാൾ താങ്ങിയില്ല നബിയെ കാണാനുള്ള അഭിലാഷം തൽക്കാലം ഉപേക്ഷിച്ചു അയാൾ അള്ളാഹുവിനോട് സങ്കടം പറഞ്ഞു വീട്ടിലേക്ക് മടങ്ങി ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ കൊച്ചു കഥ ഞാൻ അവസാനിപ്പിക്കുന്നു അസലാമുറിലേക്ക്